നല്ല ഫ്രഷ് ആയിട്ടുള്ള ആനപ്പിണ്ടം ഡങ് ബീറ്റിൽ എമ്മിയാണ് ജ്യൂസിയാണ്. ഇത് ആവശ്യത്തിന് കഴിച്ചതിന് ശേഷം കൊണ്ടുപോകാനുള്ള തിരക്കിലാണ്. ഇതിൽ പലപ്പോഴും മുട്ടയിട്ടാണ് അത് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ്റെ സൗകര്യത്തിന് വേണ്ടി ഇതിനെ ഒരു ബോൾ ഷേപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. മറ്റ് ഡങ് ബീറ്റിലുകൾ ഇത് തട്ടിയെടുക്കാനും ശ്രമം നടത്തും. അപ്പോൾ നല്ല ഇടിയും നടക്കാറുണ്ട്. അവസാനം ഡങ് ബീറ്റിന്റെ ഭാരത്തിന്റെ 50 മടങ്ങിലധികമുള്ള ഈ ബോള് തലകുത്തി നിന്നുകൊണ്ട് കാല് വെച്ച് ഉരുട്ടിയാണ് ഇത് കൊണ്ടുപോകുന്നത്. ഈ ഡങ് ബീറ്റിൽ പൂപ്പിന്റെ ബോള് ഉരുട്ടിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കുറച്ച് ഗവേഷകർ വന്നിട്ട് ഒരു ഡങ് ബീറ്റിൽ അങ്ങ് എടുത്ത് ഒരു പ്ലാനറ്റോറിയത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പോകുന്ന വഴി ഡങ് ബീറ്റിൽ ഈ ഗവേഷകരോട് പറയുന്നുണ്ട്, എനിക്ക് പ്ലാനറ്റോറി ഒന്നും കാണണ്ട, അല്ലാതെ തന്നെ ഞാൻ രാത്രി മിൽക്കി വേ ഗാലക്സി റഫറൻസ് ആയിട്ട് വെച്ചിട്ടാണ് ഞാൻ നാവിഗേറ്റ് ചെയ്ത് ഷോർട്ടസ്റ്റ് പാത്ത് എന്റെ വീട്ടിലേക്കുള്ളത് കണ്ടുപിടിക്കുന്നത്. പകൽ സമയത്ത് സൂര്യനിൽ നിന്ന് വരുന്ന പോളറൈസ്ഡ് ലൈറ്റിന്റെ പാറ്റേൺസ് എനിക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. അതിനെ ഞാനൊരു റഫറൻസ് പോയിന്റ് ആയിട്ട് വെച്ചാണ് പകൽ സമയത്ത് ഞാൻ നാവിഗേറ്റ് ചെയ്യുന്നത്. ഷെയർ പറയും, നീ പറയുന്നത് ഞങ്ങൾക്ക് ഒരു തെളിവായിട്ട് എടുക്കാൻ പറ്റില്ല, കുറച്ച് നേരം നീ ഞങ്ങളോട് സഹകരിക്കുക, അത് കഴിഞ്ഞിട്ട് നിന്നെ തിരിച്ചുവിടാം. പ്ലാന്റോത്തി ചെന്ന് എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ ഡങ് ബീറ്റിൽ പറഞ്ഞത് ശരിയാണെന്നുള്ളത് ഇന്ന് തെളിവുകളും കിട്ടി. അതിനുശേഷം ഗവേഷകർ ചെയ്തത് ഈ ഡങ് ബീറ്റിന്റെ മുകളിൽ ഒരു ഷെയ്ഡ് വെച്ചു. അപ്പോൾ ഡങ് ബീറ്റിന് മുകളിലുള്ള ഒന്നും കാണാൻ സാധിക്കില്ല. ഈ സമയത്ത് ഡങ് ബീറ്റിൽ നാവിഗേറ്റ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യാണ്. ഇത് കൺഫ്യൂസ്ഡായിട്ട് ഞാൻ വട്ടം കറങ്ങുന്നതാണ് കാണാൻ സാധിച്ചത്.